ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് തേനി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രെയിലർ നമുക്ക് റീസെന്റ് ടൈമിൽ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ അശോക് സെൽവൻ ആൻഡ് അതുപോലെ തന്നെ നിത്യ മേനോൻ റിതു വർമ്മ ഇവരൊക്കെ തന്നെ വരുന്ന ആ ഒരു കോംബോയിലാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ ആ ഒരു ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണ് ഈ ഒരു ട്രെയിലറിൽ കൂടെ ആ ഒരു സിനിമയെ പറ്റിയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു ബ്രേക്ക്ഔട്ടായിട്ട് പറയാൻ പോകുന്നുണ്ട് സോ സോറി ബ്രേക്ക് ഡൗൺ ആയിട്ട് പറയാൻ പോകുന്നുണ്ട് ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം നിങ്ങൾ എത്ര പേരാണ് ഈ ഒരു തേനി സിനിമ കണ്ടിട്ട് കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം തേനിയല്ല സോറി തീനി എന്നാണ് നിന്ന് എനിക്ക് വായിക്കുന്നത് ടി എച്ച് ഇ ഇ എൻ ഐ എന്നല്ലേ അപ്പോൾ തീനിന്നല്ലേ വായിക്കുന്നത് യെസ് തീനി ആ ഒരു മൂക്കി കണ്ടിട്ട് കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ്യ അപ്പോൾ എന്തായാലും അതെല്ലാം നോക്കുന്നതിന് മുമ്പ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കൻ്റ് ആൻഡ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് തൊട്ടടുത്ത് തൊട്ടടുത്ത ബെലൈക്കൊണ്ടിട്ട് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് ആയിരിക്കും ഇനി നമുക്ക് സിനിമയുടെ ഒരു ട്രെയിലർ കൺസെപ്റ്റ് നമ്മുടെ അശോക് സെൽവൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു അസുഖത്തിന് ഒരു വല്ലാത്തൊരു പേരാണ് വായിക്കൊള്ളാത്തൊരു പേര് മസിൽസ് സ്പസംസ് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ഒരു ഒരു ഡിസീസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു അവസ്ഥ ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് ഇതിനകത്ത് റിവീൽ ചെയ്ത് തരുന്നുണ്ട് ജസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ സിംപിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു നാൻ സിഗപ്പ് മനുതൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ വിശാലിന് ഒരു രോഗമുണ്ട് പെട്ടെന്നൊരു ഒരു എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഭയം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ പുള്ളിക്കാരെ ഉറങ്ങിപ്പോവും ആ ഒരു ഫീലിലുള്ള ഒരു ഒരു ഡിസീസ് അതുപോലെ തന്നെ ഈ ഒരു മൂവിയിൽ കാണിക്കുന്ന ഒരു ഡിസീസ് എന്ന് പറയുന്നത് അവൻ അവൻ പോലും അവൻ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവൻ്റെ ബോഡി ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് മൂവ് ആയിക്കൊണ്ടിരിക്കും മേ ബി പോകുന്ന പോക്കിനെ പറഞ്ഞ് തറയിലേക്ക് വീടാ ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ പോകുമ്പോൾ അവൻ്റെ കൈ വേറെ ഇങ്ങോട്ടെങ്കിലും ഒരാളിരിക്കുന്ന അയാളെ പിടിക്കാൻ എന്ന രീതിയിലേക്ക് അങ്ങോട്ടേക്കും പോവാം പക്ഷേ അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങോട്ടേക്ക് അവൻ്റെ കൈ തന്നെ തന്നെ പോകുന്നതാണ് അവന് നടക്കുമ്പോൾ ചിലപ്പോൾ അവന് അടുത്തോട്ട് പോവാൻ അവൻ മുമ്പിലോട്ട് പോണമെന്ന് വിചാരിക്കുമ്പോൾ അത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കട്ട് ചെയ്യുന്നത് മേ ബി അവൻ്റെ പിച്ചാത്തി വേറെ എന്തൊക്കെ തിരച്ചു പോവാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവൻ്റെ ബോഡി ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നതാണ് ഈ ഒരു മസിൽസ് പെസംസ് എന്ന് പറയുന്നത് സോറി അവൻ്റെ ഒക്കെ അങ്ങനെ ട്രാവൽ ചെയ്ത് പോകും അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സോ ആ ഒരു രോഗമുള്ള നായകനായിട്ട് നമ്മൾ കാണിച്ചിട്ട് അതിനുള്ളിൽ വെച്ചിട്ട് ഫസ്റ്റ് ടൈം തന്നെ നമ്മുടെ നായകൻ ആ ഒരു രോഗം കൊണ്ട് തന്നെ മറ്റൊരു പെൺകുട്ടി ഫസ്റ്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ നിത്യ എന്ന് പറയുന്നത് ആ ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്ത് രണ്ടുപേരും തമ്മിലൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്രണയമായി പിന്നെ അതിനുശേഷം ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ആക്സിഡൻ്റിൽ നമ്മുടെ നിത്യാ മനോൻ മരിച്ചു പോകുന്നുണ്ട് ഇതിനുശേഷം നമ്മുടെ നായനൊരു ഷെഫ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട് ഷെഫ് ആയിടിക്കും വേണം നമ്മുടെ ഋതുർ മെഡൻറ് ആ ഒരു ഷെഫായിട്ട് തന്നെ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു പെൺകുട്ടിയായിട്ട് അത് ടൈമിൽ നമ്മുടെ നാസൻ്റെ ക്യാരക്ടർ എന്നാൽ റിവീൽ ചെയ്യുന്നത് ഒരു ഒരു റെസിപ്പി കിട്ടി കഴിഞ്ഞാൽ അത് ബെറ്റർ ണോ അല്ലെങ്കിൽ അത് കൊള്ളൂലേ കൊള്ളാൻ കൊള്ളാമ്പോ ഒരു കാര്യങ്ങളൊക്കെ നോക്കി ഫൈൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു സ്മെൽസിൽ കൂടെ തന്നെ ഫൈൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നാസർ എന്ന് പറഞ്ഞ് നമുക്ക് റിവീൽ ചെയ്ത് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഋതുവർമ്മയുടെ അടുത്ത് നമ്മുടെ നായകന അതിനുശേഷം ബ്രേക്കപ്പ് ഒരു നമ്മുടെ നിത്യേമനോൻ മരിച്ചതിനു ശേഷം സങ്കടത്തിലിരിക്കുന്ന നായകന് ഋതുവർമ്മയായിട്ടൊരു റിലേഷൻഷിപ്പ് വരുന്നത് അവർ തമ്മിലൊരു പ്രണയം വരുന്നത് ഇങ്ങനെ മുമ്പിലേക്ക് പോകുമ്പോൾ അത് ഋതുവർമ്മയ്ക്ക് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് മാത്രം നമ്മുടെ നായകൻ മനസ്സിലാവുന്നതും അതിനുശേഷം അവൻ എന്തോ പറഞ്ഞു കളിയാക്കുന്നുണ്ട് ആദ്യം നീ ഒന്ന് ശരിയാകും അവനെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ നീ ഒന്ന് ശരിയായിട്ട് റെസിവിയൊക്കെ നമുക്ക് നോക്കുന്ന കാര്യത്തിലേക്ക് പോകാം എന്നുള്ളൊരു കാര്യങ്ങൾ പറയാൻ നിനക്ക് കുറച്ചധികം ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നതും ഫൈനലി എന്തായിരിക്കും ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്നത് ഇവരുടെ ലൈഫിൽ സംഭവിച്ചില്ലെങ്കിൽ നമ്മുടെ നായകൻ്റെ ലൈഫിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ഓക്കെ എന്നുള്ളൊരു കാര്യം റിവീൽ ചെയ്യുന്നതാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ട്രെയിലറിൻ്റെ നെഗറ്റീവിലും പോസ്റ്റിലേക്ക് പോകാം പോസ്റ്റിൽ നമ്പർ വൺ എന്ന് പറയുന്ന സിനിമയിൽ അവർ കൺസെപ്റ്റ് കൊണ്ടുവന്നതാണ് മസിസ്ക് പായിലിൽ കൊള്ളാത്തൊരു പേര് മസിൽ സ്പസംസെന്ന് പറഞ്ഞ ആ ഒരു രോഗം കൊണ്ടുവന്ന് നമ്മുടെ നായകനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് വളരെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പുതുമ നമുക്ക് അത്യാവശ്യം തരുന്നുണ്ട് മറ്റൊരു കാര്യം അവരുടെ ആ റൊമാൻസ് സീൻസും കാര്യങ്ങളൊക്കെ തന്നെ പുതുമ തന്നില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മറ്റൊരു കാര്യം സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലങ്ങളൊക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട് നല്ലൊരു ലൊക്കേഷൻസ് ആയിരുന്നിരിക്കാം ഈ ഒരു മൂവിയിൽ കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് നല്ല രീതിയിലൊരു ഫ്രഷ് ക്യാപ്ചറിംഗ് ഫീൽ നമുക്ക് തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി ലൈറ്റ് എഫക്റ്റ് ഒക്കെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സിനിമയിലെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം അവിടെ ആ റൊമാൻസ് ഇതിനു മുമ്പ് പല പടത്തിലും വന്നതല്ലേ എന്നൊരു കാര്യം ഈ ഒരു ട്രെയിലർ കണ്ട സമയത്ത് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ബട്ട അതിലൊരു പുതുമ തരമില്ല എന്നൊരു കാര്യം നമ്മൾ കാത്തിരി തന്നെ കാണും സോ ഒരു മൂവി എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും ബെറ്റർ ആയിരിക്കും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും എന്നുള്ളൊരു കൂടി വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് നിങ്ങൾ എത്ര പേരാണ് ഈ ഒരു മൂവി കണ്ടിട്ട് കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക എന്തായാലും സിനിമയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടോ ഇല്ല ഇല്ലെന്നൊരു കാര്യം നമ്മൾ കാത്തിരിക്കും തന്നെ കാണാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ട്വിസ്റ്റ് ഇല്ലെങ്കിലും നല്ല രീതിയിലൊരു ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ ഇതായിരുന്നു ഞാൻ ഈ ഒരു ട്രെയിലറിനെ പറ്റിയിട്ട് ഈ ഒരു മൂവിയെ പറ്റിയിട്ട് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നെത്തിണോ എന്ന് വിചാരിച്ചൊരു കാര്യം അപ്പോൾ അടുത്ത് മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പു മൻഡുൽദാൻ ബനസീം സാനിങ് ഓഫ് ലവ് യു ആൾ ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഹോം പീസ് ഗൈ സിയേഴ്സ് ലവ് യു ആൾ ടാറ്റേക്ക് ടാറ്റ ബൈ ബൈ